മലപ്പുറം എടക്കരയിൽ വളർത്തുനായയെ സ്കൂട്ടറിൽ കെട്ടിവലിച്ച് യാത്ര ചെയ്ത സംഭവത്തിൽ നായ ഉടമയ്ക്കെതിരെ പോലീസ് ചാർജ് ചെയ്തത് വെറും 50 രൂപ പിഴ. സംഭവത്തിൽ രൂക്ഷമായി പ്രതികരണം രേഖപ്പെടുത്തി ആനിമൽ ലീഗൽ ഫോഴ്സും രംഗത്തെത്തി. പോലീസ് ഇത്തരം ആളുകളെ സഹായിക്കുകയാണെന്ന് ആനിമൽ ലീഗൽ ഫോഴ്സ് ജനറൽ സെക്രട്ടറി ഏഞ്ചൽസ് നായർ ലോഗിൻ കേരളയോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. സാർ, ഏറ്റെടുത്ത ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പൊതുജന ശ്രദ്ധിക്കപ്പെട്ടതായിരിക്കണം, ആലുവായാലും ഒരു മൃഗത്തെ, ഒരു പട്ടിയെ, നായയെ കാറിൽ കെട്ടിയിട്ട് അതിൻ്റെ യജമാനം കൊണ്ടുപോകുന്നു. ഇതിനെതിരെ സാറ് കേസ് കൊടുക്കുന്നു, കോടതിയിലെത്തുന്നു, പക്ഷേ അതിന് വേണ്ട വിധത്തിലുള്ള ഒരു നിയമ സംവിധാനം പോലും കിട്ടിയില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പോലീസ് ഇടപെടൽ വരെ വളരെ ദുർബലമായിരുന്നു. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അപ്പോൾ ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഞാൻ ചെങ്ങമ്പനാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞിട്ട്, അപ്പോൾ ഈ ചെങ്ങമ്പനാട് പോലീസ് സ്റ്റേഷന് മുമ്പ് ഞാൻ പറവൂർ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ആദ്യത്തെ പരാതി വിട്ടത്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു അവിടെ. അപ്പോൾ പിന്നെ അന്വേഷിക്കുമ്പോഴാണ് ഇത് ചെങ്ങമ്പനാട് പോലീസ് സ്റ്റേഷൻ ഇത് ഏരിയയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതി എന്ന് പറയുന്ന ആൾ യൂസഫ് പറവൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ആളും കൂടെയും കൂട്ടിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പരാതി ഞാൻ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇവിടെ പരാതി അവരെടുത്തു കഴിഞ്ഞു വരുന്നു. ഞാൻ അന്ന് അപ്പോൾ രാത്രി ഒരു 10 മണിയായപ്പോഴത്തേക്കാണ് ഞാൻ ഈ ചെങ്ങമ്പനാട് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി വിട്ടത്. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി FIR എടുത്തു കഴിഞ്ഞു. അപ്പോൾ FIR ഓടി കയറി എടുത്തു. അപ്പോൾ ഞാൻ ആദ്യം അപ്പോൾ തന്നെ FIR എടുത്തു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് കോടതിയിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവില്ല എന്ന് കരുതി ഞാൻ കോടതിയിലെത്തി. ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ കോടതിയിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേസെടുക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ തള്ളിക്കളഞ്ഞു, കാരണം ഓൾറെഡി കേസ് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യം കൂടെ പറഞ്ഞത്, റിട്ട് മാൻഡമസ് എന്ന ഒരു ഹർജി എന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നു എൻ്റെ പെറ്റീഷനിൽ. റിട്ട് മാൻഡമസ് എന്നായിട്ടായിരുന്നത്, റിട്ട് ഹർജി ഇത് ഞാൻ കൊടുത്തത് പെറ്റീഷനാണ്, ഹർജി എന്നത് ഹൈക്കോടതിയിൽ മാത്രമേ ഉള്ളൂ. അതുപോലും എടുത്തു പറഞ്ഞിട്ടാണ് എൻ്റെ കേസ് തള്ളിയത്. അപ്പോൾ പിന്നീടാണ് കുറച്ചുകൂടി നിയമപരമായിട്ട് കിട്ടി, കാരണം ഒരു ഓൾറെഡി ഒരു FIR ഉള്ള കാരണം രണ്ടാമതൊരു FIR അവിടെ സ്വീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഹൈക്കോടതിയുടെ ഇത് വിധി അനുസരിച്ചിട്ട് അങ്ങനെ ഒരു FIR നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരാൾ നമ്മുടെ ഇത് അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു പെറ്റീഷൻ വേണമെങ്കിൽ മജിസ്ട്രേറ്റിനെ അഡ്മിറ്റ് ചെയ്യാം. അപ്പോഴാണ് ഞാൻ ഈ FIR എടുത്തു നോക്കുന്നത്. FIR എടുത്തു നോക്കുമ്പോഴാണ് ഏറ്റവും വലിയ സർപ്രൈസായിട്ട് കിടക്കുന്നത്, അതിനകത്ത് ഉള്ള ശിക്ഷ വെറും 50 രൂപയുടെയാണ്. PCA Act 11(1)(a) അനുസരിച്ചിട്ട് ക്രൂവൽറ്റിക്കുള്ള ഒരു കേസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇട്ടേക്കണം 428, 429, അത് മെയിൻറ്റൈനബിൾ അല്ല. കാരണം ഈ 428, 429 IPC മെയിൻറ്റൈനബിൾ ആവണം എന്നുണ്ടെങ്കിൽ ആ പട്ടി മരിക്കണമായിരുന്നു, അല്ലെങ്കിൽ അതിന് അംഗവൈകല്യം വരണമായിരുന്നു, അല്ലെങ്കിൽ റെൻഡറിങ് യൂസ്ലെസ്, അത് യൂസ്ലെസ് ആയിട്ട് മാറണമായിരുന്നു. ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ 428 IPC 429 കോടതിയിൽ ഈ പ്രതി വന്നു കഴിയുമ്പോൾ അത് തള്ളിപ്പോവും. അപ്പോൾ ഇയാൾക്ക് ആകെ കൊടുക്കേണ്ടി വരുന്നത് വെറും 50 രൂപയാണ്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് വേറെ കുറേ ആക്റ്റുകളുണ്ട്, 8-ഓ 10-ഓ Act ഇവിടെ കൂടിയിട്ട് കാണിച്ചിട്ടാണ്, മോട്ടോർ വെഹിക്കിൾ ആക്ട്, അതേമാതിരി മിസ്ചീഫ് എന്ന് പറഞ്ഞ 426, പിന്നെ ഇതിൻ്റെ വെഹിക്കിൾ കോസിങ് റാഷ് ഡ്രൈവിങ്, ഇതൊക്കെ വച്ചിട്ടാണ് പിന്നെ ഞാൻ കേസ് ഫയൽ ചെയ്ത് അടുത്ത പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷൻ തള്ളിയത് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പറഞ്ഞു അത് ഇയാൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ വി വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഈ മജിസ്ട്രേറ്റ് വീണ്ടും തള്ളി കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഹൈക്കോടതിയിലിട്ടു, റിവിഷൻ പെറ്റീഷനായിട്ട്. ഇപ്പോൾ ഹൈക്കോടതിയിലുണ്ട്. ഹൈക്കോടതിയിൽ ഈ കഴിഞ്ഞ അപ്പിയറൻസിന്, കഴിഞ്ഞ മാസം 28-ാം തീയതിയുള്ള അപ്പിയറൻസിന് ഇവർ പോലീസ് സമ്മതിച്ചു. ഇദ്ദേഹം ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന വകുപ്പ് പ്രകാരം 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ വച്ചിട്ടുണ്ട്, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് വച്ചിട്ടില്ല. അത് അവധിക്ക് ശേഷം വീണ്ടും അത് പരിഗണിക്കും. ഇപ്പോൾ നമ്മൾ ഈ കേസ് റിവിഷൻ ചെയ്യണമെന്ന്, നമ്മുടെ ആ കേസ് തള്ളിയത് റിവിഷൻ ചെയ്യാനായിട്ടാണ് അവിടെ നമ്മൾ വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലേതിന് സമാനമായിട്ട് മലപ്പുറത്തും നായി ബൈക്കിൽ കെട്ടി വലിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ 50 രൂപ പിഴയെടുക്കാവുന്ന നിസ്സാര വകുപ്പാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. എന്താണ് ഇതിലെ നിയമപ്രശ്നങ്ങളാണോ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ നടപടിയിലേക്ക് നീങ്ങാത്തത്, എന്തുകൊണ്ടാണ്? ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രതിയെ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ എല്ലാ ഇഷ്യൂസിലും വരുന്നത്.
ഈ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴാണ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴായിരിക്കും ഇത് കോടതിയിലെത്തുക. അപ്പോഴത്തേക്കും ഈ ആളുകളെല്ലാം ഈ സംഭവത്തെക്കുറിച്ചിട്ട് മറന്നുപോകും. അധികം നേരമൊന്നും വേണ്ട, അത് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ ആലുവ കേസ് ഇപ്പോൾ ഓർക്കാനുള്ള കാരണം ഈ മലപ്പുറത്ത് കേസ് വന്നത് കാരണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം കട്ടപ്പനയിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിനകത്തും ഇപ്പോൾ മലപ്പുറത്ത് സംഭവിച്ച കേസിനകത്ത് ഞാൻ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ആയിട്ട് അവരെ വിളിച്ച് ഇന്നലെ കോടതിയിൽ ഇവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് ഈ വകുപ്പുകൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, എല്ലാ പോലീസ് സ്റ്റേഷനിലും പോലീസുകാർക്കും ഒന്നും അറിയില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ അനിമൽ ലീഗൽ ഫോഴ്സിൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഈ ലീഗൽ ഇത് സ്പെസിഫിക്കായിട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇന്നെ വകുപ്പുകൾ പ്രകാരം നിങ്ങൾ ചെയ്യണം, ഞാൻ എല്ലാം എഴുതി തരാം. അപ്പോൾ അവർക്ക് സമയമില്ല, ഞങ്ങൾ ഇപ്പോൾ തന്നെ FIR എടുക്കാൻ പോവാണ്, അത്ര പെട്ടെന്ന് FIR എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫോണിൽ തന്നെ വിളിച്ച് പറഞ്ഞു ഈ 511 ഓഫ് 511 ഓഫ് 429, അതായത് അറ്റംപ്റ്റ് ടു കിൽ, ഈ 429 കില്ലിങ് മാത്രമേ ഉള്ളൂ, അറ്റംപ്റ്റ് വേണം, അറ്റംപ്റ്റ് വരണമെങ്കിൽ 511 വരണം. അപ്പോൾ ഈ 511 ഓഫ് 429 279 426 PC Act 4 സെക്ഷൻ ഉണ്ട്, അതേമാതിരി ഇതിൻ്റെ മോട്ടോർ വെഹിക്കിൾ ആക്ട്, അതനുസരിച്ച് ടൈഗറുടെ ലൈസൻസ് കട്ട് ചെയ്യണം, അതേമാതിരി ഈ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് ആക്ടിനകത്ത് കേസ് ആൻഡ് പ്രോപ്പർട്ടി കേസ് പ്രോപ്പർട്ടി അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടൊരു റൂളുണ്ട്. ആ റൂളിനകത്ത് പ്രകാരം ആ വണ്ടി ഈ ആക്സിഡൻ്റ് ഇതിന് ഒരു കേസ് ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടി കസ്റ്റഡിയിലെടുക്കണം, ഈ നായയെ കസ്റ്റഡിയിലെടുക്കണം, കസ്റ്റഡിയിലെടുത്ത് മജിസ്ട്രേറ്റ് ഞങ്ങളെ മാതിരിയുള്ള സംഘടനകൾക്ക് അത് കൊടുക്കണം വളർത്താനായിട്ട്. പിന്നെ ആ അങ്ങനെ വളർത്തുമ്പോൾ ഉള്ള കൂലി, അതിൻ്റെ ഹോസ്പിറ്റൽ ചിലവ്, ട്രീറ്റ്മെൻറ്റ് ചിലവ്, ട്രാൻസ്പോർട്ടേഷൻ ചിലവ്, പിന്നെ അതിൻ്റെ ഡെയിലി റൂട്ടീൻ എക്സ്പെൻസൊക്കെ ഈ വ്യക്തി കുറ്റം ചെയ്ത വ്യക്തി വഹിക്കണം. അപ്പോൾ എത്രയും ലക്ഷക്കണക്കിന് രൂപ ഇയാൾ പേ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള വകുപ്പുകളും ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഈ ഇവിടെ ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ഈ വകുപ്പുകൾ ചാർത്തണം, എനിക്ക് ഒരു മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എഴുതി തരാം, ഞാൻ കംപ്ലയിൻറ്റ് നിങ്ങൾ സ്വീകരിച്ചാൽ മതി, ഇല്ല ഞങ്ങളിത് ചേർത്തേക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്ന് ഈ ഇതിൻ്റെ FIR എടുത്ത് നോക്കുമ്പോൾ അവിടെയും വെറും 50 രൂപ പണിഷ്മെൻ്റാണ് കിടക്കുന്നത്.